ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. ഏറ്റവും പുതിയ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ യു പി സ്കൂൾ ടീച്ചറിന്റെ വിജ്ഞാപനം വന്നിരിക്കുന്നു. യു പി സ്കൂൾ ടീച്ചർ വിജ്ഞാപനം, യു പി എസ് ടി എന്നൊക്കെ പറയുന്ന നമ്മുടെ യു പി സ്കൂൾ അസിസ്റ്റന്റ് വിജ്ഞാപനം വന്നിരിക്കുകയാണ്. യു പി സ്കൂൾ ടീച്ചർ, അതായത് അതിന്റെ കാറ്റഗറി നമ്പർ 707/2023 ആണ്. കാറ്റഗറി നമ്പർ 707/2023 ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ വിജ്ഞാപനം ഇപ്പം ഗസറ്റായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. നാളെ മുതൽ നിങ്ങൾക്ക് ഈ ഒരു വിജ്ഞാപനത്തിന് അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാവുന്നതാണ്. അതായത് നാളെ മുതൽ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചു തുടങ്ങാം. ഏതിനാണ്? യു പി സ്കൂൾ ടീച്ചർ മലയാളം മാധ്യമം എന്ന് പറയുന്നതാണ്. വകുപ്പ് വിദ്യാഭ്യാസം, ഉദ്യോഗ പേരാണ് യു പി സ്കൂൾ ടീച്ചർ എന്ന്. ശമ്പളം 35,600 മുതൽ 75,400 വരെയാണ്. 35,600 മുതൽ 75,400 വരെ എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ്. 14 ജില്ലകളിലായി പ്രതീക്ഷിത ഒഴിവുകളാണ് പറയുന്നത്. അതായത് പ്രതീക്ഷിത ഒഴിവുകളാണ് 14 ജില്ലകളിലുമായിട്ട് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നമ്മുടെ യു പി സ്കൂൾ ടീച്ചറുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ മുൻ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നുള്ള ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികളുടെ അഭാവത്താൽ നികത്തപ്പെടാതെ ചുവടെ ചേർത്തിട്ടുള്ള ഒഴിവുകൾ നമ്മുടെ RPWD ആക്ട് 2016 പ്രകാരം ഈ വിജ്ഞാപന പ്രകാരം അതാത് ജില്ലകൾക്കായി പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് പട്ടികകളിൽ ഉൾപ്പെടുന്ന അതേ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നും അവരുടെ അഭാവത്തിൽ ഇതര ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്നും അവരുടെയും അഭാവത്തിൽ പൊതുവിഭാഗത്തിൽ നിന്നും നിയമന ശുപാർശ ചെയ്യുന്നതിലേക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഓരോ ജില്ലകളുടെ, അതായത് തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ്. അതായത് LV/B യും HI/LD/CP എന്നിവയാണ് പറയുന്നത്. അതിൽ HI ക്കാണ് ഇത്രയും അധികം ഒഴിവുകൾ ഉള്ളത്. അതായത് HI തിരുവനന്തപുരത്ത് ഒരു ഒഴിവ്, ഇടുക്കി 2, എറണാകുളം 1, തൃശൂർ 1, പാലക്കാട് 1, മലപ്പുറം 2, കോഴിക്കോട് 1, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് അത് പറയുന്നത്. നമ്മുടെ പ്രൊഫൈൽ വഴിയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ലിസ്റ്റിന്റെ, അതായത് നമ്മുടെ വിജ്ഞാപന പ്രകാരം മേൽപ്പറഞ്ഞ ജില്ലകളിലേക്ക് പ്രത്യേക ലിസ്റ്റാണ്, ഓരോ ജില്ലക്കും പ്രത്യേക ലിസ്റ്റാണ് തയ്യാറാക്കുക. ഏറ്റവും ചുരുങ്ങിയത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവുമാണ് ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്നുകൂടി മനസ്സിലാക്കുക. ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പറയുന്നില്ല. ഇനി നിയമന രീതി ചോദിച്ചാൽ അത് നേരിട്ടുള്ള നിയമനമാണ് എന്ന് മനസ്സിലാക്കുക. പ്രായപരിധി 18-40 ആണ്. 18 വയസ്സ് പൂർത്തിയായ, 40 വയസ്സ് കഴിയാത്ത ഏതൊരാൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി വ്യക്തമായി പറഞ്ഞാൽ 2/1/1983 1/1/2005 ഇടയിൽ ജനിച്ചവർക്ക്, അതായത് ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ 2/1/1983 1/1/2005 ഈ ഇടയിൽ ജനിച്ച ആളുകൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്ന ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവുണ്ടായിരിക്കും എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക. അത് അതിനനുസരിച്ച് തന്നെ ഉണ്ടാവും. ഇനി ഒരു നോട്ട് കൂടിയുണ്ട്. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഉയർന്ന പ്രായപരിധിയിൽ അനുവദിച്ചിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് ഈ വിജ്ഞാപനത്തിന്റെ പാർട്ട് 2 പൊതുവ്യവസ്ഥകൾ ഖണ്ഡിക 2 നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി എന്താണ് യോഗ്യതകൾ എന്ന് നോക്കാം. യോഗ്യതകൾ ഒന്ന് പറയുന്നത്, കേരള സർക്കാരിന്റെ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന SSLC പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ പ്രീ ഡിഗ്രി പരീക്ഷയോ, അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് തത്തുല്യമായ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച യോഗ്യതയോ നേടിയിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുന്നതോ തത്തുല്യമായി ഗവൺമെന്റ് അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒന്നുകിൽ SSLC പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ, അല്ലെങ്കിൽ പഴയ പ്രീ ഡിഗ്രി പരീക്ഷയോ അതിന് തത്തുല്യമായതോ, അല്ലെങ്കിൽ നമ്മുടെ നിലവിലെ ഹയർ സെക്കൻഡറി പരീക്ഷ, അതായത് +2 പരീക്ഷ ജയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നത്, കേരള സർക്കാർ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന TTC പരീക്ഷ വിജയിച്ചിരിക്കണം. TTC പരീക്ഷ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കൂടാതെ BEd, BT, LT യോഗ്യതയും നേടിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഒന്നുകിൽ TTC പരീക്ഷ വിജയിച്ചിരിക്കണം. ഇനി TTC ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു ബിരുദമോ കൂടാതെ BEd, BT, LT യോഗ്യതയും ഉണ്ടായിരിക്കണമെന്നാണ് ഇതിന്റെ യോഗ്യതയായി പറയുന്നത് എന്ന കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക.
ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായും പൊതുവെ പറയാനുള്ള വസ്തുതകൾ യു പി എസ് സ്കൂൾ ടീച്ചറുമായിട്ടുള്ളത്. ഇനി ഇതിന്റെ പ്രായപരിധിയും നിയമനം ഒക്കെ ഈ ഒരു ഓർഡറിൽ പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം ഇതിന്റെ മുഴുവനായിട്ടുള്ള ഈ ഒരു ഗസറ്റ്. ഇനി ഇതിന്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ചോദിച്ചാൽ 31/1/2024 ബുധനാഴ്ച രാത്രി 12 വരെയാണ്. അതായത് ജനുവരി 31 രാത്രി അർദ്ധരാത്രി 12 വരെ എന്താണ് ഈ ഒരു യു പി സ്കൂൾ ടീച്ചർ അപേക്ഷ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ വഴി സമർപ്പിക്കാവുന്നതാണ്. ഇനി ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു കോടതിയുടെ ഒരു അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് രേഖയായി ആധാർ കാർഡ് പരിശോധിക്കാനുള്ള അംഗീകാരം നൽകിക്കൊണ്ടുള്ള ഒന്നാണ്. അപ്പൊ അത് നമ്മൾ ആധാർ എന്ത് ചെയ്യണം, രേഖയായി നമ്മുടെ പ്രൊഫൈലിൽ കാണിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ യു പി സ്കൂൾ ടീച്ചർ ഇത്രയുമാണ് ഒഴിവുള്ളതെന്ന് ഇത്രയുമാണ് പറയാനുള്ളത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31/1/2024 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും യു പി എസ് എസ് എ ടീച്ചർക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക. ഏറ്റവും മികച്ച രീതിയിലുള്ള പഠനം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. ഏത് ജില്ലയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, മുൻകാല ലിസ്റ്റുകളുടെ ഒക്കെ ആ ഒരു പരിശോധന നടത്തിയ ശേഷം നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും മികച്ചതായി തോന്നുന്നത് ആ ജില്ലയിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിലവിലെ നിയമനവും അഡ്വൈസ് ഒക്കെ എവിടെയായി എന്നുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.